ഹായ് ഓൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടെസ്റ്റ് വിൻ. പി എസ് സിയുടെ വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന പി എസ് സി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2000 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിൻ്റെ 14-ാമത്തെ ഭാഗമാണിത്. ഓരോ ദിവസവും 25 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഏവയ്ക്കാണെന്ന് നോക്കാം. കേരളത്തിൽ ചിത്രശലഭ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തെന്മല. കേരളത്തിലെ ചിത്രശലഭ ഉദ്യാനം, ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയാണ്. തെന്മലയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഫസ്റ്റ് എക്കോ ടൂറിസം സെൻറ്റർ ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം സെൻറ്ററാണ് തെന്മല. കൊല്ലം ജില്ലയിലാണ് തെന്മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. അതിൽ ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം എന്നുള്ളത് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ ചിത്രശലഭ ഉദ്യാനം, ബട്ടർഫ്ലൈ സഫാരി പാർക്കുള്ളത് തെന്മലയാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം സെൻറ്ററാണ് തെന്മല. അടുത്ത ചോദ്യം നോക്കാം. ഐ പി സി ഏത് സെക്ഷനിലാണ് വിവാഹേതര ബന്ധത്തെപ്പറ്റി പരാമർശിക്കുന്നത്? ഉത്തരം സെക്ഷൻ 497 ആണ്. ഐ പി സി സെക്ഷൻ 497 ൽ വിവാഹേതര ബന്ധത്തെപ്പറ്റി പരാമർശിക്കുന്നത്. അടുത്ത നോക്കാം. 2018 ജ്ഞാനപീഠം അവാർഡ് നൽകപ്പെട്ടത് ആർക്ക്? ഉത്തരം അമിതാഭ് ഘോഷാണ്. 2018 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് അമിതാഭ് ഘോഷിനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കൃതിയാണ് കൽക്കട്ട ക്രോമസം. അത് പി എസ് സി ചോദിച്ചിട്ടുള്ള കൃതി തന്നെയാണ്. കൽക്കട്ട ക്രോമസം എഴുതിയത് ആരെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അമിതാഭ് ഘോഷാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത നോക്കാം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എവിടെ വെച്ച്? ശിവഗിരിയിലാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് ശിവഗിരിയിൽ വെച്ചിട്ടാണ്. നമുക്കറിയാം ഗാന്ധിജി കേരളത്തിൽ 5 തവണയാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത്. അറിയത്തില്ലെങ്കിൽ ഓർത്തിക്കുക, ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 5 തവണയാണ്. ആദ്യമേ വന്നത് 1925 ൽ സോറി, ആദ്യമേ വന്നിട്ടുള്ളത് 1920 ൽ 1925 ൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് സന്ദർശിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യം വന്നത് 1920 ൽ അന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി വന്നിട്ടുള്ളത്. 1925 ൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇവിടെ വരികയുണ്ടായി. ആ ഒരു സന്ദർഭത്തിലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി മഠത്തിൽ വെച്ച് സന്ദർശിക്കുന്നത്. അടുത്ത നോക്കാം. ഇന്ത്യയിൽ ഡിമോണറ്റൈസേഷൻ പ്രഖ്യാപിച്ച തീയതി? 2016 നവംബർ 8. ഇന്ത്യയിൽ 500,000 നോട്ടുകൾക്ക് പ്രാബല്യം ഇല്ല എന്ന് പ്രഖ്യാപിച്ച തീയതി 2016 നവംബർ 8. അപ്പം ചില തീയതികൾ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒന്നാണ് ഈ ഡിമോണറ്റൈസേഷൻ പ്രഖ്യാപിച്ച തീയതി. അത് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. മറ്റ് ഒന്ന് രണ്ട് തീയതികൾ കൂടി നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ജി എസ് ടി നിലവിൽ വന്നത് എന്നുള്ളത്. അതെപ്പോഴും ചോദിച്ചു കാണുന്നതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നത്. അതുപോലെ ചോദിക്കുന്നതാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്. അത് 2015 ജാനുവരി 1. അപ്പോൾ 2017 ജൂലൈ 1 നിലവിൽ വന്നതാണ് ജി എസ് ടി. 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. ഡിമോണറ്റൈസേഷൻ പ്രഖ്യാപിച്ച തീയതി 2016 നവംബർ 8. അടുത്ത ചോദ്യം നോക്കാം. ജയ്സാൽമീർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാനാണ്. ജയ്സാൽമീർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഈ ഫോർട്ടിനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ടുള്ളതെന്ന് പറയുന്നത് ലിവിംഗ് ഫോർട്ട് എന്ന് അറിയപ്പെടുന്ന ഫോർട്ടുകളിൽ ഒന്നാണ് ജയ്സാൽമീർ ഫോർട്ട്. അതായത് ഇപ്പോഴും ജയ്സാൽമീർ നഗരത്തിലെ 1/4 ഭാഗവും ഈ കോട്ടയ്ക്കുള്ളിൽ എന്താണ് വസിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പം നമുക്കറിയാം ഫോർട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പുരാതന കേന്ദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരിക്കും, സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജയ്സാൽമീർ ഫോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ജയ്സാൽമീർ സിറ്റിയുടെ 1/4 ഭാഗവും ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അത് ലിവിംഗ് ഫോർട്ട് എന്നൊരു കാറ്റഗറിയിലേക്ക് അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഫോർട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജയ്സാൽമീർ ഫോർട്ടാണെന്ന് ഓർത്തിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ രാജസ്ഥാനിലാണ് ഈ ഒരു ഫോർട്ട് ഉള്ളത്. രാജസ്ഥാനിലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് ഫോർട്ടാണ് ജയ്സാൽമീർ ഫോർട്ട്.
രജപുത്ര രാജാവായിരുന്ന ജയ്സാൾ ആണ് ഈ ഒരു ഫോർട്ട് പണി കഴിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് ലഭിച്ചത്. പിന്നീട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാനുള്ളത്, ഗോൾഡൻ ഫോർട്ട് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ നോക്കുവാണെങ്കിൽ അറിയാം, ആ ഒരു പ്രത്യേകതരം ആ കളർ വരുന്ന ആ ഒരു കല്ലും കൊണ്ടാണ് ഇത് പണിതിട്ടുള്ളത്. ഈ ഒരു മണ്ണിൻ്റെ അല്ല, ആ ഒരു ഗോൾഡൻ കളർ കയറി വരുന്ന ആ ഒരു കല്ലും കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഒക്കെ കൊണ്ട്. അപ്പോൾ അതൊരു ഗോൾഡൻ ഫോർട്ട് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് അതൊരു ഇൻഫർമേഷൻ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. പിന്നീട് ഓർത്തിരിക്കാനുള്ളത്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ട ഒരു ഫോർട്ട് കൂടിയാണ് ജയ്സാൽമീർ ഫോർട്ട്. അപ്പോൾ അതുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ജയ്സാൽമീർ ഒരു യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ട ഫോർട്ട് തന്നെയാണ്. അടുത്ത നോക്കാം, നയൻകാര, അയ്യകാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്ന സാമ്രാജ്യം. ഉത്തരം വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യം പിന്തുടർന്നിരുന്ന ഭരണരീതിയായിരുന്നു നയൻകാര, അയ്യകാർ എന്നിവയൊക്കെ. ദരാതലിയ ഭൂപടങ്ങളിലെ നോർത്ത് ഇംഗിങ്സ് ഏത് ദിശയിൽ വച്ചിരിക്കുന്ന രേഖകളാണ്? തെക്കു വടക്ക്. ദരാതലിയ ഭൂപടങ്ങളിലെ നോർത്ത് ഇംഗിങ്സ് തെക്കു വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഉത്തരം ജാതിക്കുമ്മിയാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ജാതിക്കുമ്മിയാണ്. ഈ ജാതിക്കുമ്മിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും റിപ്പീറ്റഡ് കാണാറുണ്ട്. ജാതിക്കുമ്മി എഴുതിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്, അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അത് ഓർത്തിരിക്കുക, ജാതിക്കുമ്മി എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അടുത്ത നോക്കാം, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇവിടെ ഉത്തരം ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത നോക്കാം, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള അംഗങ്ങൾ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഉള്ള അംഗങ്ങളാണ് ഉൾപ്പെടുന്നത്. മലാല യൂസഫ് സായിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം. ഉത്തരം 2014 ആണ്. മലാല യൂസഫ് സായിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ചത് 2014 ആണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഓർത്തിരിക്കാം, ആ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം, മലാല യൂസഫ് സായിയുടെ കൂടെ മറ്റൊരു വ്യക്തിയും കൂടെ നോബൽ സമ്മാനം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൈലാഷ് സത്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, 2014 മലാല യൂസഫ് സായിയുടെ കൂടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഷെയർ ചെയ്തത് ആരാണ് എന്നുള്ള രീതിയിൽ. അത് കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹം ഇന്ത്യൻ ആണ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇയർ ഓർത്തിരിക്കുക, 2014. സവർണജാതിക്ക് നേതൃത്വം കൊടുത്തതാര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി മന്നത്ത് പത്മനാഭൻ. സവർണജാത നടത്തപ്പെട്ടത് എന്തിനോടനുബന്ധിച്ചാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചാണ്. 1924 ആണ് വൈക്കം സത്യാഗ്രഹ നടന്നത്. അടുത്ത നോക്കാം, 2024 ഒളിമ്പിക്സ് ഗെയിംസ് വേദി പാരീസാണ്. 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ വേദി പാരീസാണ്. ഇപ്പോൾ നമുക്കറിയാം 2020 അത് ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു. ടോക്കിയോ ആയിരുന്നു അതിൻ്റെ വേദി. ഇപ്പോഴത് മാറ്റിയിട്ടുണ്ട്. 2020 ഒളിമ്പിക്സ് തന്നെ മാറ്റിയിട്ടുണ്ട്. അടുത്ത നോക്കാം, നവശേവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മഹാരാഷ്ട്രയാണ്. നവശേവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത്? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ദൈവദാസകം. ഇതിൽ ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ദൈവദാസകമാണ്. ദൈവദാസകം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. ഉത്തരം 1975 ആണ്. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപകരണമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ആണ്. അപ്പോൾ ഇത് 2015 40-ാമത്തെ വാർഷികമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ISRO ക്രിയേറ്റ് ചെയ്തൊരു എന്താണ് പോസ്റ്റാണിത്. അപ്പം നമുക്ക് നോക്കാം, ഇതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ലോഞ്ച് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റഷ്യയിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആയ ആര്യഭട്ട വിക്ഷേപിക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, അത് റഷ്യയിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഡേറ്റ്, ഇതിൽ ലോഞ്ചിങ് ഡേറ്റ് കാണിച്ചിട്ടുണ്ട്, April 19, 1975 ലോഞ്ച് ചെയ്യുന്നത്.
അടുത്ത നോക്കാം ഗാന്ധിജി മാഹി സന്ദർശിച്ച വർഷം. ഉത്തരം 1934. ഗാന്ധിജി മാഹി സന്ദർശിച്ച വർഷം 1934. അടുത്തത് കേരള പഴമയുടെ രചയിതാവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരള പഴമ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് കൃതികൾ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതായത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഹെർമൻ ഗുണ്ടർട്ടാണ് എഴുതിയത്, നമ്മൾ ഏതെങ്കിലും മലയാളത്തിലുള്ള ആളുകളാണ് എഴുതിയതെന്ന് വിചാരിക്കും. ആ നോക്കാം ഏതൊക്കെയാണെന്ന്. കേരളോൽപ്പത്തി, അതുപോലെ സത്യവേദ ഇതിഹാസം. അപ്പം മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഹെർമൻ ഗുണ്ടർട്ടൻ്റെ ഈ ഒരു കൃതികളാണ് ഈ പറയുന്ന കേരളോൽപ്പത്തി, അതുപോലെ കേരളപ്പഴമ, സത്യവേദ ഇതിഹാസം. ഇത് മൂന്നും ഇദ്ദേഹമാണ് എഴുതിയിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. തൈക്കാടയ്യ ഗുരുക്കളുടെ യഥാർത്ഥ പേര്. സുബ്ബരായൻ പണിക്കറാണ് തൈക്കാടയ്യ ഗുരുക്കളുടെ യഥാർത്ഥ പേര്, സുബ്ബരായൻ പണിക്കർ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു ചോദ്യം കാണാറുള്ളത് ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് ആര് എന്നാണ്. ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് ആര്? അവിടെ ഓർത്തിരിക്കുക തൈക്കാടയ്യാണ്. പിന്നീട് ഓർത്തിരിക്കേണ്ടത് പന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? അതും തൈക്കാട് അയ്യ തന്നെയാണ്. അപ്പം തൈക്കാടയ്യ ഗുരുക്കളുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ പണിക്കർ, അദ്ദേഹമാണ് ശൈവ പ്രകാശ സഭയുടെ സ്ഥാപകൻ, പന്തി ഭോജനം സംഘടിപ്പിച്ചതും തൈക്കാട് അയ്യ തന്നെയാണ്. അടുത്തത് നോക്കാം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെ? ഉത്തരം കളവൻകോട്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിൽ ചോദിക്കാറുള്ള മറ്റൊരെണ്ണമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. അതും റിപ്പീറ്റഡ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, അത് ശിവപ്രതിഷ്ഠയാണ് നടത്തുന്നത്, 1888. അതും ഒന്ന് ഓർത്തിരിക്കുക, അതും PSC റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവൻകോട്. ഏത് വർഷമാണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചത്? ഉത്തരം 1922. 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, അതാണ് CF ആൻഡ്രൂസ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, CF ആൻഡ്രൂസും ഉണ്ടായിരുന്നു ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന വേളയിൽ. അടുത്ത ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇതിനോടൊപ്പം ഓർത്തിരിക്കാം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡേ, വിദ്യാഭ്യാസ ദിനം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നവംബർ 11. അത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായിട്ട് കൺസിഡർ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത നോക്കാം. കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1942 കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. അടുത്തത് പശ്ചിമോദയം എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്തത്? ഉത്തരം തലശ്ശേരിയാണ്. പശ്ചിമോദയം പബ്ലിഷ് ചെയ്തത് തലശ്ശേരിയിൽ നിന്നാണ്. ഇത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഓർത്തിരിക്കാം 1847 കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമായ രാജ്യ സമാചാരം പുറത്തിറങ്ങുന്നത്. അപ്പം അത് തെല്ലിശ്ശേരി എന്നറിയപ്പെടുന്ന തലശ്ശേരിയിൽ നിന്ന് വെച്ചിട്ട് തന്നെയാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് അത് പുറത്തിറക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് പശ്ചിമോദയവും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് അത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതുവരെ പഠിച്ച ചോദ്യങ്ങൾ വേഗം ഒന്നുകൂടെ കണ്ടു നോക്കാം. കേരളത്തിൽ ചിത്രശലഭ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെന്മല. IPC ഏത് സെക്ഷനിലാണ് വിവാഹേതര ബന്ധത്തെപ്പറ്റി പരാമർശിക്കുന്നത്? സെക്ഷൻ 497. 2018 ജ്ഞാനപീഠ അവാർഡ് നൽകപ്പെട്ടതാർക്ക്? അമിതാഭ് ഘോഷ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എവിടെ വെച്ച്? ശിവഗിരി. ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ച തീയതി? 2016 നവംബർ 8. ജയ്സാൽമീർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? വിജയനഗര സാമ്രാജ്യം. ദരാതലിയ ഭൂപടങ്ങളിലെ നോർത്ത് ഇംഗ്യസ് ഏത് ദിശയിൽ വച്ചിരിക്കുന്ന രേഖകളാണ്? തെക്കുവടക്ക്. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി? ജാതിക്കുമ്മി. ഒരു ബിൽ മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു?
ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ. മലാല യൂസഫ് സായിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 2014. സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്തതാര്? മന്നത്ത് പത്മനാഭൻ. 2024 ഒളിമ്പിക്സ് ഗെയിംസ് വേദി പാരീസ്. നവ്ഷേവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മഹാരാഷ്ട്ര. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത്? ദീപദാസകം. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഗാന്ധിജി മാഹി സന്ദർശിച്ച വർഷം 1934. കേരളപ്പഴമയുടെ രചയിതാവ് ഹെർമൻ ഗുണ്ടർട്ട്. തൈക്കാടയ്യ ഗുരുക്കളുടെ യഥാർത്ഥ പേര്? സുബ്ബരായൻ പണിക്കർ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രദർശനം നടത്തിയത് എവിടെ? കളവൻകോട്. ഏതു വർഷമാണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചത്? 1922. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. പശ്ചിമോദയം എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്തത്? തലശ്ശേരി. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു 25 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്.